ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിം വ്ളോഗ്സിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിപ്പോൾ സാൽമിയിൽ തന്നെയാണ്. ഞാനുണ്ട്, ഷഫ്നാസ് ഉണ്ട്, അതുപോലെ തന്നെ ഷാഫി മക്കാത്തി ഉണ്ട്. അപ്പൊ നമ്മളിന്ന് സാൽമിയിൽ ഫരീജിലാണ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് ഒരു അടിപൊളി ഒരു ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ സാൽമിയയിലുള്ള ഫരീജിലുള്ള ഫുഡിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഷിം വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഫരീജിന്റെ മുമ്പിലും കാണാം ഇതുപോലുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പഴയ ഒരു വിന്റേജ് കാറിന്റെ ഒരു സംഭവം. ഇവിടെ കിടക്കുന്നത് ഒരു എന്താണ്, ഒരു പിക്കപ്പ് പോലത്തെ ഒരു വണ്ടിയാണ്. ചില സ്ഥലത്ത് കാറുണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ളത് ഈ ഒരു വണ്ടിയാണ് കേട്ടോ, ഒരു പഴയ മോഡല് വണ്ടിയുടെ കണ്ടില്ലേ, സംഭവം കണ്ടില്ലേ, കിടു അല്ലേ, നല്ല കിടു സംഭവമാണ്, കിടു വണ്ടിയാണ്, പഴയ ഒരു വിന്റേജ് വണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് അതിനകത്തേക്ക് പോയിട്ട് അവിടുത്തെ ഇന്ന് ഒന്ന് രണ്ട് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ സമയം ഏതാണ്ട് 10 മണിയായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം, സാധാരണ നമ്മളിവിടെ വന്ന് കഴിക്കാറുള്ളത് മജ്ബൂസാണ്, ചിക്കൻ മജ്ബൂസ് അടിപൊളിയാണ്. പിന്നെ ഞാൻ പണ്ടല്ല, കുറച്ച് മുമ്പ് ഈ ഉറയിലുള്ള ഫ്രിഡ്ജിൽ പോയപ്പോൾ അവിടെ നിന്ന് പഹം കഴിച്ചിരുന്നു. വെറൈറ്റി സംഭവം, ചൂടൻ സംഭവം, നല്ല ഇറാനി റൊട്ടിയൊക്കെ ആയിട്ട് സംഭവം. ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് ചിക്കൻ മജ്ബൂസാണ്. അപ്പോ നമ്മളിന്ന് ഫഹം കഴിക്കണോ അതല്ല മജ്ബൂസ് കഴിക്കണോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷനാണ്. രാത്രി ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കഴിക്കാൻ പറ്റാന്നുള്ളത്. ഈ ഒരു ഫരീജ് ഉള്ളത് അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ ആവശ്യമുള്ള ആൾക്കാർ ഈ ഭാഗത്ത് വരാം. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഫാമിലിക്ക് നേരത്തെ പറഞ്ഞുള്ള താഴെയാണ് മേളിലാണ് സാർ, സംശയം താഴെയാണ് തോന്നുന്നത്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. വലിയ പറയാനൊരു വെറൈറ്റിയാണ് അതിൻ്റെ ഉള്ളിലാണെന്നുള്ളത്. ഒരു ബണ്ണിൻ്റെ ഇവിടുത്തെ ഒരു ബണ്ണിൻ്റെ ഒരു സംഭവമുണ്ട്, ഒരു സ്റ്റാർട്ടർ സൂപ്പ്, അതൊരു വെറൈറ്റി ആട്ടോ. അവിടുത്തെ സൂപ്പ് പച്ചമുളക് ഇടിച്ചത്, അതുപോലെ തന്നെ ഇവിടെ ചുമന്ന മുളക്. ഇത് ഇത് ഒരു പ്രത്യേകമുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇതില്ല, വെളുത്തുള്ളിയാണിത്, വലിയ തരത്തിലുള്ള വെളുത്തുള്ളിയാണിത്. ഗാവ, നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റില് ഗാവ കഴിച്ചാണ്. കാര്യം നമ്മൾ ഗാവ കഴിക്കണമെന്ന് തൊണ്ടയ്ക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഗാവ സാറിന്. ഗാവ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇതിന്റെ കൂടെ ഇതാ ഗുലാബ് ജാം, നല്ല സ്വീറ്റ് ഗുലാബ് ജാം ഉണ്ട്. ഇതൊക്കെ ഫ്രീ ആണ് ഇവിടെ. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ സാധനം കഴിക്കാറ്. അപ്പോ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സൂപ്പ്. ഇതിന്റെ ഒരു ഷ്രിമ്പിന്റെ ഒരു സൂപ്പാണ് നമ്മൾ പറഞ്ഞത്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബണ്ണിലാണ് ഈ സംഭവം വരുന്നത് കേട്ടോ. ഈ ബണ്ണിലാണ് ഇത് ഒഴിച്ചിട്ട് വരുന്നത്. ഈ കാണുന്ന ബണ്ണാണ്. നമുക്കിനി സ്പൂൺ ഇട്ടിട്ട് ഒരു കുടിക്കണം കേട്ടോ, ബണ്ണെല്ലാം ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഈ ഒരു ബണ്ണിലുള്ള സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ശ്രമ്പിൻ്റെ ആണ് നമ്മൾ മേടിച്ചത്. ഇന്ന് മജ്ബൂസാണ് കേട്ടോ ഓർഡർ ചെയ്തത്, ചിക്കൻ മജ്ബൂസ്. എനിക്ക് ഇവിടുത്തെ മജ്ബൂസിനോട് വളരെയധികം താല്പര്യമുള്ള കാര്യം സ്പെഷ്യൽ ടേസ്റ്റാണ് ഇവിടുത്തെ മജ്ബൂസിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിക്കൻ മജ്ബൂസാണ് ഓർഡർ ചെയ്തത്. അവിടെ ഷഫ്നാസിൻ്റെ അടുത്തും ഇവിടെയും നമ്മൾ ചിക്കൻ മജ്ബൂസാണ് ഓർഡർ ചെയ്തത്. അടിപൊളി ഈ ചിക്കൻ്റെ ഈ മുരിഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതെങ്ങനെ എടുക്കുക, അടിക്കുക, ചിക്കൻ രക്ഷത, അടിപൊളി ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. റൈസാണെന്നുണ്ടെങ്കിൽ അടിപൊളി. ഇപ്പൊ എന്റെ ചോറിന്റെ കൂടെ കണ്ടല്ലേ, ഇതിനകത്ത് സവാള ഉണ്ട്, അതുപോലെ തന്നെ കിസ്മിസ്, ചെറിയ പരിപ്പ്, അതൊക്കെ ഇട്ടിട്ടുള്ള റൈസാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ റൈസാണ്, കണ്ടല്ലേ, നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് റൈസാണ്. അതുപോലെ തന്നെ ചിക്കൻ ആണെന്നുള്ള ക്രിസ്പി ചിക്കൻ,
സാദ്യ ടേസ്റ്റ് ഈ പൊരിച്ച് ചെയ്യുന്നതുണ്ടല്ലോ, നല്ല അതിൻ്റെ ആ സ്കിന്നൊക്കെ നോക്ക്, നല്ല സോഫ്റ്റായിട്ടുള്ള സംഭവം. ഇതാണ് സ്കിന്നുണ്ടല്ലേ, സ്കിന്നോട് കൂടി തിന്നണം കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ ഓഫ് ചൂട് 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 ചൂട്, ഭയങ്കര ചൂട് ഉണ്ടല്ലേ. ഇതാണ് സ്കിൻ, നല്ല ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. എന്നുവെച്ചാൽ പറഞ്ഞാൽ റൈസ് നല്ല സോഫ്റ്റായിട്ട് റൈസ്. അപ്പം ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ട് കേട്ടോ, ടക്കൂസ് എന്ന് പറയും. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു അടി അങ്ങോട്ട് അടിക്കണം, അടിപൊളിയായിരിക്കും. ഓക്കെ, ഇനി കഴിച്ചിട്ട് കാണാം കേട്ടോ ബാക്കി. പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു ദിവാനി എന്ന് പറയും. ഇത് വെയിറ്റിംഗ് റൂമാണ്. ഇവിടെ ആളുകൾ ഫുഡ് കഴിക്കാൻ വന്നിട്ട് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണിത്, സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ സ്വീറ്റ്സ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഗാവ കഴിക്കാൻ നേരത്തുള്ള സ്വീറ്റ്സ്, പലതരത്തിലുള്ള, ഇത് ഗാവയുടെ പൊടികളല്ലേ, ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് നേരിട്ട് തിളപ്പിച്ചിട്ട് വെള്ളത്തിലിട്ട് കുടിച്ചാൽ മതി അല്ലേ. നോക്കി, നല്ല കളർഫുള്ളായിട്ടുള്ള സ്വീറ്റ്സൊക്കെ, നല്ല മധുരമുള്ളതുണ്ട്, മധുരം കുറഞ്ഞതുണ്ട്, ബിസ്ക്കറ്റ് മോഡലുണ്ട്, എല്ലാ ടൈപ്പും ഇവിടെയുണ്ട്. ഇത് ഒരു പ്രത്യേക ടൈപ്പുള്ള സ്വീറ്റ്സ്, ഒരു ബിസ്ക്കറ്റ് മോഡലുള്ള സ്വീറ്റ്സ്, ഒരു ബിസ്ക്കറ്റ് മോഡലുള്ളത്. അങ്ങനെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓ കുബൂസ്, ലൈവ് കുബൂസ് ഉണ്ടാക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഓക്കെ, ആ ഇത് ഉണ്ടാക്കുന്നത് കാണാലോ. ഇറാനി കുബൂസ് അല്ലേ ഉണ്ടാക്കുന്നത് ഇവിടെ, അല്ലേ. ഇറാനി കുബൂസ് ഉണ്ടാക്കുന്ന ആദ്യമേ അവിടെ മാവ് പരത്തി ഇവിടെ ഈ ഒരു വലിയ ഓവനിലേക്ക് കൊടുത്തു. കണ്ടില്ലേ, ഇതിൻ്റെ അകം കണ്ടില്ലേ, നല്ല ചൂടാണ്. ഇത് പരത്തിയിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പരീജിലുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത്. അടിപൊളി ഫുഡ് കഴിച്ചു, മജ്ബൂസ് കഴിച്ചത് ഞങ്ങൾ മൂന്ന് പേരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലായിരുന്നു ഫാമിലിയുടെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ആ താഴത്തെ പണ്ടായിരുന്നു ഏറ്റവും താഴത്ത് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പരീജിലെ കാഴ്ചകളാണ് ഞങ്ങൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ നമ്മൾക്ക് പോവാണ്. അപ്പോൾ ഈ സംഭവം സെറ്റപ്പ് അടിപൊളി ലൊക്കേഷനാണ്. ഫാമിലിക്ക് വന്നിട്ട് അടിപൊളി ഫുഡൊക്കെ എൻജോയ് ചെയ്യാം ഇവിടെ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. എൻ്റെ ഒപ്പം ഷാഫി മക്കാത്തി ഉണ്ട്, ഷബ്നാസ് അവിടെ ഉണ്ട്. മറക്കണ്ട, മറക്കാതെ സാൽമിയിൽ അല്ലേ, സാൽമിയിൽ പോരെ. അടിപൊളി ഫുഡ് എൻജോയ് ചെയ്തോ. പലതരത്തിലുള്ള അറബിക് ഫുഡ്സ് ഇവിടെ ഉണ്ട്. ഫാമിലിക്ക് പറ്റിയൊരു സ്ഥലമാണ് ഈ സാൽമിയിലുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സാൽമിയിലാണ്. ഒരു അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. അതുപോലെ തന്നെ കുറൈനിലുണ്ട് ഇവർക്ക്, അതുപോലെ തന്നെ മുബാറക്കിയിലുണ്ട്. അങ്ങനെ കുവൈത്തിൽ മൂന്ന് ബ്രാഞ്ചസാണ് ഈ ഒരു ഫരീജിൽ ഇവർക്ക് ഉള്ളത്. അതുപോലെ തന്നെ ലണ്ടനിലും ഒരു ഇവർക്ക് ഒരു ഇതുപോലുള്ള ഒരു മത്താമുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കുവൈത്തിലുള്ള ഫുഡ് സംബന്ധമായിട്ടുള്ള വീഡിയോസ്, കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.